കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ 13. കേരള ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടുള്ള ക്രമം നോക്കാം. ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് 4. ഒന്ന്, തയ്യാറെടുപ്പാണ് അല്ലെങ്കിൽ പ്രിപ്പറേഷനാണ്. ദുരന്ത സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഗവൺമെൻറ്റുകളെയും കമ്മ്യൂണിറ്റികളെയും വ്യക്തികളെയും വേഗത്തിൽ പ്രതികരിക്കാൻ പ്രാപ്തരാക്കാൻ നടപടികൾ, അതുപോലെ പദ്ധതികൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വികസനം, സാധനങ്ങളുടെ പരിപാലനം, ഉദ്യോഗസ്ഥരുടെ പരിശീലനം, ആവർത്തിച്ചുള്ള ദുരിതത്തിൽ നിന്നും അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾക്കായുള്ള തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ ഒഴിപ്പിക്കൽ പദ്ധതികൾ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നു. 2, പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കൽ, അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കൽ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ജനക്കൂട്ട നിയന്ത്രണം, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങി ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഘട്ടം. 3, വീണ്ടെടുക്കൽ അല്ലെങ്കിൽ റിക്കവറി. പുനരധിവാസം, ജീവിത സാഹചര്യം, പൂർവ്വസ്ഥിതിയിൽ എത്തിക്കൽ എന്നിവയാണ് ഈ ഘട്ടത്തിലെ പ്രധാന ഉത്തരവാദിത്തം. 4, ലഘൂകരണം അല്ലെങ്കിൽ മിറ്റിഗേഷൻ. ഒരു ദുരിതമുണ്ടാകുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ കാര്യങ്ങൾ ഈ ഘട്ടത്തിലാണ് ഉൾക്കൊള്ളുന്നത്. ഇത്തരം ലഘൂകരണ നടപടികളിൽ അപകട സാധ്യതകൾ പരിഷ്കരിക്കുന്നതും ഉൾപ്പെടുന്നു. ഉദാഹരണം, വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ ജലപരിപാലനം ആളുകളെ അപകടത്തിൽ നിന്നും ശാശ്വതമായി മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കുകയും അപകടം ഉണ്ടാകുമ്പോൾ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് ഘടനകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 1, കാറ്റഗറി 1, ജലവും കാലാവസ്ഥയും ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അത് വെള്ളപ്പൊക്കമാവാം, വരൾച്ച, തീരദേശ ശോഷണം, അതുപോലെ ഇടിയും മിന്നലും, ചുഴലിക്കാറ്റും കൊടുകാറ്റും തുടങ്ങിയവയാണ് കാറ്റഗറി 1 ഉൾപ്പെടുന്നത്. കാറ്റഗറി 2 ഭൂമിശാസ്ത്രപരമായ ദുരന്തങ്ങളാണ്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഭൂകമ്പങ്ങൾ, ഡാമിൻ്റെ തകർച്ച, സുനാമി തുടങ്ങിയ കാര്യങ്ങളാണ് 2 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. 3 കാറ്റഗറി കെമിക്കൽ, ഇൻഡസ്ട്രിയൽ, ന്യൂക്ലിയർ സംബന്ധമായ ദുരന്തങ്ങളും അവയുടെ നിർമ്മാണം, സംസ്കരണം, ഗതാഗതം എന്നിവയിൽ അപകടകരമായ വസ്തുക്കളുടെ ചോർച്ച, ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ മുതലായവയുടെ നിർമ്മാണം, സംഭരണം, ഉപയോഗം, ഗതാഗതം എന്നിവ മൂലമുള്ള ദുരന്തങ്ങൾ, നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ തുടങ്ങിയവയാണ് 3 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. കാറ്റഗറി 4 ജീവശാസ്ത്രപരമായ ദുരന്തങ്ങളാണ്. പകർച്ചവ്യാധികൾ, കന്നുകാലി പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, കീടങ്ങളുടെ ആക്രമണം തുടങ്ങിയ കാര്യങ്ങളാണ് 4 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. 5 കാറ്റഗറിയിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് വരുന്നത്. അതായത് കാട്ടു തീയ്, നഗരങ്ങളിൽ ഉണ്ടാകുന്ന തീയ്, ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന തീയ്, ഉത്സവവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, റോഡ്, റെയിൽ, വ്യോമ അപകടങ്ങൾ, ബോട്ട് അപകടങ്ങൾ, എണ്ണച്ചോർച്ച, കെട്ടിടങ്ങളുടെ തകർച്ച, സീരിയൽ ബോംബ് സ്ഫോടനം, അനധികൃത മദ്യ ദുരന്തം, മയക്കുമരുന്ന് ദുരുപയോഗം, മുങ്ങിമരണം, ടാങ്കർ ലോറി അപകടങ്ങൾ, മലിനീകരണം, കുടുംബ ആത്മഹത്യകൾ, പാരിസ്ഥിതിക ദുരന്തങ്ങൾ, വർഗീയ കലാപങ്ങൾ, അതുപോലെ ഭയത്തോടുകൂടി ഓടുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം 5 കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് തണ്ണീർത്തട സംരക്ഷണമാണ്. നോക്കാം, ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടമാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജലസ്രോതസ്സുകളാണ് വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയവ. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നതാണ് തണ്ണീർത്തടങ്ങൾ. അന്റാർട്ടിക ഒഴികെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങൾ കാണുന്നു. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലം. ഭൂഗർഭജലവിഭവങ്ങളിൽ പെടുന്ന സ്രോതസ്സുകളാണ് കിണർ, കുഴൽക്കിണർ, കുളം തുടങ്ങിയവ. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം. ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ഭൂഗർഭജലത്തിൻ്റെ അമിത ഉപയോഗത്തിലുണ്ടാകുന്ന പ്രത്യാഘാതമാണ് ജലപീഠത്തിൻ്റെ ശോഷണത്തിലേക്ക് നയിക്കുന്നു. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നോക്കാം. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി നിലവിൽ വന്ന അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയിൽ നിലവിൽ വന്ന വർഷം 2015 May 25. 2010 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ 5 പ്രകാരമാണ് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം
ഒരു സ്വയംഭരണ അതോറിറ്റിയായി രജിസ്റ്റർ ചെയ്ത വർഷം 2016 February 17 സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം, അതുപോലെ തന്നെ സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പാക്കൽ, ഗവേഷണം, അവബോധ പരിപാടികൾ, വിഭവ സമാഹരണം തുടങ്ങിയവയാണ്. അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ 2017 തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ 5 പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിലുന്ന വർഷം 2017 December 28 പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സണാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സണാണ് ചീഫ് സെക്രട്ടറിയാണ്. ലോക തണ്ണീർത്തട ദിനമാണ് February 2. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2023 ലോക തണ്ണീർത്തടത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളതായിരുന്നു. 2022 വെറ്റ്ലാൻഡ് ആക്ഷൻസ് ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നായിരുന്നു 2022. 2021 വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ എന്നായിരുന്നു. 2020 വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നായിരുന്നു. അപ്പം 2020 വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, 2021 വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ, 2022 വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ, 2023 വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നും, 2024 വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതുമാണ് പ്രമേയം. ലോക ജലദിനം March 22. 1993 March 22 മുതൽ ആചരിച്ചു വരുന്നു ലോക ജലദിനം March 22. 2023 ലോക ജലദിന സന്ദേശമാണ് വെള്ളവും ശുചിത്വവും പരിഹരിക്കുന്നതിനുള്ള മാറ്റം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടറായിരിക്കും. അതുപോലെ കേരളത്തിൽ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2008 August 11. 2003 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയാണ് ഹരിയാലി നീർത്തട പദ്ധതിയാണ്. തണ്ണീർത്തടങ്ങളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? വെള്ളപ്പൊക്ക നിയന്ത്രണം, ഭൂഗർഭ ജലവിധാനം ഉയർത്തൽ, അതുപോലെ തീരസംരക്ഷണം, ജൈവ വൈവിധ്യ കലവറ, ജലത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ, തണ്ണീർത്തട വിഭവങ്ങൾ, അതുപോലെ സാംസ്കാരിക മൂല്യം, പോഷക ചംക്രമണം, സസ്യജന്തുജാലങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ തുടങ്ങിയവയാണ് തണ്ണീർത്തടങ്ങളുടെ പ്രയോജനങ്ങൾ. സംയോജിത തണ്ണീർത്തട മാനേജ്മെൻറ്റ് പദ്ധതി, അതായത് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. സംയോജിത തണ്ണീർത്തട പരിപാലന പദ്ധതി ആരംഭിച്ച വർഷം 2009-2010 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് IWMP അല്ലെങ്കിൽ സംയോജിത തണ്ണീർത്തട മാനേജ്മെൻറ്റ് പദ്ധതി, ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം IWMP. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമവികസന വകുപ്പാണ്. സംയോജിത തണ്ണീർത്തട മാനേജ്മെൻറ്റ് പദ്ധതി ആവിഷ്കരിച്ചത് നിലവിലുണ്ടായിരുന്ന ഏതെല്ലാം പദ്ധതികൾ സംയോജിച്ചാണ്? ഡ്രൗട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങിയവയായിരുന്നു. IWMP പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഗാർഹിക ഉപയോഗം, കൃഷി, ഹോർട്ടിക്കൾച്ചർ, കന്നുകാലി വളർത്തൽ, കുടിവെള്ളത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവിത നിലവാരം ഉയർത്തുക തുടങ്ങിയവയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തതാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PMKSY, ആക്സിലറേറ്റഡ് ഇറിഗേഷൻ പ്രോഗ്രാം, റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റെജുവേഷൻ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ഓൺ ഫോം വാട്ടർ മാനേജ്മെൻറ്റ് എന്നീ പദ്ധതികളെ ലയിപ്പിച്ച് രൂപപ്പെടുത്തിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ഹർജീത് കോ പാനി എന്ന മുദ്രാവാക്യത്തോടെ PMKSY പദ്ധതി നിലവിൽ വന്നത് 2015 July 1. PMKSY പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: ഉറപ്പുള്ള ജലസേചനത്തിന് കീഴിൽ കൃഷിയോഗ്യമായ പ്രദേശം വിപുലീകരിക്കുക, എല്ലാ കൃഷിയിടത്തിലേക്കും ജലസേചന ലഭ്യത ഉറപ്പാക്കുക, വെള്ളം പാഴാക്കുന്നത് കുറയ്ക്കുന്നതിന് കൃഷിയിടങ്ങളിലെ ജല ഉപഭോഗ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, കൃത്യമായ ജലസേചനവും മറ്റ് ജലസംരക്ഷണ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് വർദ്ധിപ്പിക്കുക, ജലസംഭരണികളുടെ റീചാർജ് വർദ്ധിപ്പിക്കുക, അതുപോലെ സംസ്കരിച്ച മുനിസിപ്പൽ മലിനജലം നഗരങ്ങളിലെ കൃഷിക്ക് പുനരുപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പര്യവേഷണം ചെയ്യുക,
അതുപോലെ തന്നെ സുസ്ഥിര ജലസംരക്ഷണ രീതികൾ അവതരിപ്പിക്കുക, കർഷകർക്കും ഗ്രാസ് റൂട്ട് ലെവൽ ഫീൽഡ് പ്രവർത്തകർക്കും ജലസംഭരണം, ജലപരിപാലനം, വിളവിന്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിപുലീകരണ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ്. പി എം കെ എസ് വൈ പദ്ധതിയുടെ പ്രവർത്തന തലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദേശീയ തലത്തിൽ വരുന്നുണ്ട്. നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ നീതി ആയോഗ് വൈസ് ചെയർമാനുമാണ്. സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ലെവൽ സാക്ഷനിങ് കമ്മിറ്റിയാണ്, ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ഫാമിലും കാര്യക്ഷമമായ ജലവിതരണം ഉറപ്പാക്കുകയും അതുവഴി കാർഷിക ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന പി എം കെ എസ് വൈയുടെ ലക്ഷ്യം നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സംസ്ഥാന കൃഷിവകുപ്പാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കേരള സംസ്ഥാനത്തിൻ്റെ പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിരയ്ക്കും കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും അവയെ പരിപാലനപ്പെടുത്തുന്നതിനും രൂപാന്തരപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ആക്ട് 28 നടപ്പിലാക്കിയിട്ടുള്ളത്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2018 29 ആക്ട് പ്രകാരം ഭേദഗതി ചെയ്യുന്നു. നെൽവയൽ നോക്കാം. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്നതുമായ എല്ലാത്തരം നിലവും അതിനോടനുബന്ധിച്ചുള്ള ചിറകൾ, ജല നിർഗമന ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ എന്നിവയും നെൽവയൽ എന്നതിൽ ഉൾപ്പെടുന്നു എന്ന് വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2008 ഓഗസ്റ്റ് 11 കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2008 ഓഗസ്റ്റ് 11